28-കാരിയായ അമ്മ വിശുദ്ധ പദവിയിലേക്ക്. 2012 ക്യാൻസർ മൂലം മരണമടഞ്ഞ 28-കാരിയായ കിയാര കോർബെല്ല പെത്രോലയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനുള്ള രൂപതാതല അന്വേഷണങ്ങൾ സമാപിച്ചു. റോം രൂപതയിലെ അംഗമായിരുന്ന ഇവർ സമകാലിക ക്രിസ്ത്യൻ തലമുറകൾക്കുള്ള ക്രൈസ്തവ ജീവിത മാതൃകയായ ഇവരെ സഭ വൈകാതെ അംഗീകരിക്കുമെന്ന് റോം രൂപതയുടെ വൈസ് റീജൻ ബിഷപ്പ് ബാൽദസ്താരി റൈന പ്രസ്താവിച്ചു. രൂപതാതല അന്വേഷണത്തിന് സമാപനം കുറിച്ച ചടങ്ങിൽ കിയാരയുടെ ഭർത്താവ് എൻറിക്കോ പെട്രിലോയും 13 വയസ്സുള്ള മകനും കിയാരയുടെ മാതാപിതാക്കളും സഹോദരിയും സന്നിഹിതരായിരുന്നു. കിയാരയുടെ മരണശേഷം കൃത്യം 5 വർഷത്തിന് ശേഷമാണ് നാമകരണ നടപടികൾ രൂപതാതലത്തിൽ ആരംഭിച്ചത്. 2008 വിവാഹിതയായ കിയാരയ്ക്കും ഭർത്താവിനും വിവാഹ ജീവിതത്തിന്റെ ആദ്യ 2 വർഷത്തിനുള്ളിൽ 2 കുഞ്ഞുങ്ങളുടെ മരണത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഗർഭധാരണ വേളയിൽ രോഗങ്ങൾ കണ്ടെത്തിയിരുന്നുവെങ്കിലും ഭ്രൂണഹത്യയ്ക്ക് വിസമ്മതിച്ച് 2 കുഞ്ഞുങ്ങൾക്കും ജന്മമേകി. മണിക്കൂറുകൾക്കുള്ളിൽ ആ കുഞ്ഞുങ്ങൾ മരണമടയുകയാണ് ഉണ്ടായത്. കുഞ്ഞുങ്ങൾ സ്വന്തം മാതാപിതാക്കളുടെ കൈകളിൽ സ്വാഭാവിക മരണം വരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു തങ്ങളെന്ന് പിതാവായ എൻറിക്കോ പറഞ്ഞു. കാരണം അവർ തങ്ങളെ സംബന്ധിച്ച് വിലപ്പെട്ട മനുഷ്യ ജീവനുകളായിരുന്നു, ഒഴിവാക്കേണ്ട പ്രശ്നങ്ങളായിരുന്നില്ല. കിയാര 3-ാമത് ഗർഭം ധരിച്ചപ്പോൾ പരിശോധനകളിൽ നിന്ന് കുഞ്ഞ് ആരോഗ്യവാനാണെന്ന് തെളിഞ്ഞിരുന്നു. പക്ഷേ വൈകാതെ കിയാര ക്യാൻസർ ബാധിത ആകുകയായിരുന്നു. നന്ദി.